ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ യുവാക്കൾക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ത് വരുമാന മാർഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വയം പരീക്ഷിച്ച് വിജയിച്ച ഒരു വരുമാന മാർഗമാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ, അതിലൂടെ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴും യൂസ് ചെയ്തിട്ട് അതിലൂടെ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു നല്ല ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം എന്നൊന്നും അറിയാത്തവർ കുറേ പേരുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കണമെന്ന് അറിയാത്ത കുറേ പേരുണ്ട്. അവർക്കൊക്കെ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാം കുറേ സമയം വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലേ, ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. സോ ആ ഒരു സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ജോലികളൊക്കെ നിങ്ങളിപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തപ്പോഴൊക്കെ കിട്ടിയിരിക്കുന്ന പല ജോബും ജെനുവിൻ അല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മളൊക്കെ ഞാനും ഉൾപ്പെടെ പലരും ശ്രമിച്ചിട്ടുണ്ടാവും വീട്ടിലിരിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന പല ജോലികൾ. പക്ഷെ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മളൊക്കെ പറ്റിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ, അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെയാണ് വരാറ്. പക്ഷേ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതികളാണ്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലേ. പക്ഷെ ഈ ആപ്ലിക്കേഷനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ചിലർ അറിയുന്നവർ അത് ഉപയോഗിക്കാറുമില്ല. നമുക്ക് എല്ലാവർക്കും ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ കൂടി സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി എടുത്തിട്ട് അതിന് ഫോളോവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. ഈ ലോക്ക്ഡൌണിൽ ഒരുപാട് സമയം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ വിചാരിച്ച് ഇന്ന് രാവിലെ തുടങ്ങി നാളെ രാവിലെ ആകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ബിസിനസ് ഒന്നും ആയി മാറണം എന്നൊന്നുമില്ല. പക്ഷേ ഈ ലോക്ക്ഡൌണിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സമയം നമുക്ക് അവൈലബിൾ ആണ്. ആ സമയം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിന് ഫോളോവേഴ്സ് കൂട്ടി കൂട്ടി കൊണ്ടുവരാനും, ഒരു നല്ല ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുന്ന പലരുമുണ്ട്. സോ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും അറിയാതെ ഇൻസ്റ്റാഗ്രാം പേജ് യൂസ് ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങളൊരു വരുമാന മാർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പേജാക്കി, അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ വോളെന്ന് പറയുന്നത് നല്ല ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേജ് അട്രാക്റ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടും. ഫോളോവേഴ്സ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് ഇൻസ്റ്റഗ്രാമിൽ കൂടെ നടത്താൻ സാധിക്കും. വീട്ടിൽ നിന്നൊന്നും പുറത്തു പോകേണ്ട, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാം. ഇനി ഞങ്ങൾ സ്വയം പ്രാക്ടിക്കലി ചെയ്ത് സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ബിസിനസ് എന്താണ് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് ഇൻസ്റ്റാ ക്രാഫ്റ്റ് എന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. ആ പേജ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. ആ വീഡിയോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് എന്താണ് എന്ന് മനസ്സിലാവും. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ വക സാധനങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് ഇൻഡോർ ഡെക്കോർ ഐറ്റംസും പ്ലാൻസും ഒക്കെ ഞങ്ങൾ കളക്ട് ചെയ്യുക, അതൊക്കെ ഉണ്ടാക്കുക. അതുണ്ടാക്കിയ ശേഷം ഞങ്ങളത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഞങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നവരിൽ നിന്നും ആ ഇൻസ്റ്റഗ്രാം പേജിലെ ഞങ്ങളുടെ ഫോളോവേഴ്സിൽ നിന്നും ഞങ്ങൾക്ക് ഓർഡർ കിട്ടും. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ പേജ് വിസിറ്റ് ചെയ്താൽ മതി, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ ഈ ലോക്ക്ഡൌണിൽ വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ സ്വന്തമായി പേജുകളുണ്ട്, അവരൊക്കെ അത് അവരുടെ ഇൻസ്റ്റഗ്രാം വാളിൽ പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. സോ ലോക്ക്ഡൌണിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി വേറൊരു കാര്യം ഞാൻ പറയുന്നു, അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടല്ലേ. ഈ ഉണ്ടാക്കുന്ന അക്കൗണ്ടിൽ സ്വയം നമ്മുടെ ഫോട്ടോ ഇട്ട് നമ്മൾ ഒരുപാടൊന്ന് ഫേമസ് ആകാമെന്ന് വിചാരിക്കാണ്ട് നമുക്കതിൽ നിന്നൊരു എന്തെങ്കിലും ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു റവന്യൂ ഏൺ ചെയ്യണമെങ്കിൽ ആ പേജ് അത്യാവശ്യം നല്ല ഭംഗിക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്രോഡക്ട്സ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രൊമോട്ട് ചെയ്യാം. നല്ലൊരു ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ നല്ല റീച്ച് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ് എങ്കിൽ ഒരുപാട് കമ്പനീസ് അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കും. സോ ആ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കമ്മീഷൻ വാങ്ങാം. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റഗ്രാം പേജിനെ നല്ല രീതിയിലൊരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ടാലന്റ് ഇല്ല, സ്കില്ലില്ല എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് സെല് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം വന്നപ്പോൾ കുറച്ചധികം ഫോളോവേഴ്സ് ഉള്ളൊരു പേജ് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരക്കിയപ്പോൾ അറിഞ്ഞത് ഒരു 30,000 ഫോളോവേഴ്സ്, അതായത് 30,000 ഫോളോവേഴ്സ് ഉള്ളൊരു പേജ് സെല് ചെയ്യാനുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞു. അതിന് എന്നോട് ചോദിച്ച റേറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്.
30,000 ഫോളോവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന അത്ര വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതൊക്കെ ഈസി ആയിട്ട് നടക്കും. നിങ്ങളിടുന്ന പോസ്റ്റിനൊക്കെ നല്ല റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ഹാഷ് ടാഗുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു നെറ്റ്വർക്കിംഗ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങളുടെ പേജിന് ഈസി ആയിട്ട് ഫോളോവേഴ്സ് കയറിപ്പോകും. അങ്ങനെ കയറിപ്പോകുന്ന പേജുകൾ നിങ്ങൾക്ക് മറിച്ചു വിൽക്കാൻ സാധിക്കും. ഇതുപോലെ പേജുകൾ ആവശ്യമുള്ള ആളുകൾക്ക് മറിച്ചു വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഇൻസ്റ്റാഗ്രാം പേജ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേജ് നിങ്ങൾക്ക് വിറ്റ് കാശുണ്ടാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റീസെല്ലിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ റീസെല്ലിംഗ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മാർക്കറ്റ് പ്ലേസിൽ കൂടെയും നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും റീസെല്ലിംഗ് ചെയ്യാം. എന്താണ് റീസെല്ലിംഗ്? ഹോൾസെയിലേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിന് പ്രോഡക്ട്സ് എടുത്ത് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിലൂടെ റീറ്റെയിലായിട്ട് സെല് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും ഞങ്ങൾ ചെയ്യുന്നൊരു ബിസിനസ് ഉണ്ട്, കാശിക ഓൺലൈൻ എന്നാണ് പേര്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റീസെല്ലിംഗ് ചെയ്യേണ്ടത് എന്ന്. ഈ റീസെല്ലിംഗ് ചെയ്യേണ്ട സമയത്ത് നമ്മൾക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്ത് നമുക്ക് ഫിസിക്കലി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങളൊരു ഡിസ്പ്ലേക്ക് ഒരു പ്രോഡക്റ്റ് ഇടുന്നു, ആ പ്രോഡക്റ്റിന് ഓർഡർ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ് ഇറക്കിയാൽ മതിയാവും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവണമെങ്കിൽ കാശിക ഓൺലൈൻ എന്ന് പറയുന്ന പേജ് വിസിറ്റ് ചെയ്താൽ മതി. സോ റീസെല്ലിംഗ് എന്ന് പറയുന്നതാണ് മറ്റൊരു ഓപ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആലിബാബ പോലുള്ള സൈറ്റുകളൊക്കെ, ആ സൈറ്റുകളിലൊക്കെ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. ആ സാധനങ്ങൾ നിങ്ങളുടെ പേജിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ആ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കും. നിങ്ങൾ, ഞാൻ ആലിബാബ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ ഒരുപാട് ഹോൾസെയിൽ സൈറ്റുകളുണ്ട്. സോ ആ സൈറ്റിൽ നിന്നൊക്കെ ഹോൾസെയിൽ പ്രോഡക്ട്സ് എടുത്ത് നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിൽക്കാൻ സാധിക്കും. ഫിസിക്കലി ഒരു വെയർ ഹൗസ് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്തുകൊണ്ട് പുറത്തെങ്ങും പോകാതെ, ഒരു കട പോലും സെറ്റപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള സാധനങ്ങൾ മറിച്ചു വിൽക്കാൻ സാധിക്കും. സോ മൂന്ന് വഴികളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾക്ക് റീസെല്ലിംഗ് നടത്താം, ഹോൾസെയിൽ സാധനങ്ങൾ വാങ്ങിച്ച് സാധനങ്ങൾ റീറ്റെയിലായിട്ട് വിറ്റ് റീസെല്ലിംഗ് നടത്താം. രണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിനെ വിൽക്കാം. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോവേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത ശേഷം ആ പേജ് നിങ്ങൾക്ക് മറിച്ചു വിറ്റ് വരുമാനം ഉണ്ടാക്കാം. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളുടെ സ്കില്ല്, ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആർക്കിടെക്റ്റുമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന 3D എലിവേഷനൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് കിട്ടാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ നിങ്ങൾ വലിയ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങളുടെ വർക്കുകൾ ആളുകൾ കണ്ട് ആ വർക്കിലൂടെ നിങ്ങൾക്ക് ഓർഡറുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ വർക്കുകൾ കിട്ടും. സോ നിങ്ങളുടെ സ്കിൽ അല്ലെങ്കിൽ ടാലൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെല് ചെയ്യാം. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ വലിയ സൗന്ദര്യമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ഫോട്ടോസ് നല്ല രീതിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡലിങ്ങിന് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രോഡക്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്ന വലിയൊരു ഏരിയ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് വേണ്ടുന്നത് ഫോളോവേഴ്സുള്ള നല്ല ഭംഗിയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. സോ ഈ ലോക്ക്ഡൗണിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഒരു പേജ് ഡെവലപ്പ് ചെയ്യുക. വെറുതെ നമ്മുടെ ഫോട്ടോ ഇട്ടിട്ട് ഒരു 5 ലൈക്ക് അല്ലെങ്കിൽ ഒരു 10 ലൈക്ക് അല്ലെങ്കിൽ ഒരു 100 ലൈക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ലൈക്ക് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ആ ലൈക്ക് മറിച്ചു വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം, നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിനൊരു 100 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 100-ൽ ഒരു 2 പേരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ളവരാണ്. സോ ഈ ലോക്ക്ഡൗണൊക്കെ എന്ന് അവസാനിക്കുമെന്നൊന്നും അറിയാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ 2 പേജുമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഇൻസ്റ്റാഗ്രാമാണ് ഇന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു മാർഗവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഈ ലോക്ക്ഡൌണിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ, താല്പര്യമുള്ള ആളുകൾക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന മനസ്സുള്ളവർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.